എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നില്ല, എന്തിനു വേണ്ടിയാ? വെറുതെ. എനിക്ക് ജീവനുണ്ടോ അതോ ഞാൻ പ്രേതമാണോ എന്ന് പരീക്ഷിക്കുകയാണോ? അങ്ങനെയൊന്നുമില്ല ചേട്ടാ. അപ്പോ ജീവനുണ്ടെന്ന് കൺഫേം ചെയ്തു അല്ലേ? ചേട്ടാ, ഇങ്ങനൊന്നും പറയല്ലേ, ഞാൻ അകത്തു പോയിട്ട് വരാവേ. Once on demand, sin, always on demand. For joining, call നമസ്കാരം. റിയൽ എസ്റ്റേറ്റുകാരോ മറ്റോ ആണോ നിങ്ങള്? ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളെ പോലെയുള്ളവര് വന്നും പോയിക്കൊണ്ടിരിക്കുക, പക്ഷേ സെയിൽസ് ഒന്നും ആവുന്നില്ല ട്ടോ. താക്കോലേ എന്റെ അടുത്താ ഉള്ളത്, ഒന്ന് കേറി നോക്കുന്നോ? അങ്ങനെയാണെങ്കിൽ ഈ വീട്ടില് ആരും താമസം? രണ്ടുപേരുണ്ടായിരുന്നു, ഒരു ആക്സിഡന്റില് രണ്ടുപേരും മരിച്ചുപോയി. അപ്പോ ഈ വന്ദന രുക്മിണി എന്ന് പറയുന്നത് ഈ വീട്ടിലുള്ളവരാ? പാവം, അവരും മരിച്ചുപോയി. നിങ്ങൾക്ക് അവരെ അറിയാവോ? അവർക്കും നിങ്ങൾക്കും എന്താ ബന്ധം? അവർക്കും എനിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവിടെ ആരോ വഴിയിൽ ചോദിച്ചപ്പോ പറഞ്ഞു. ആണോ? നോക്കണം സാറേ, നിങ്ങൾക്ക് ഭൂതം, പ്രേതം, പിശാച്, ദൈവം ഇതിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ലെങ്കിലേ ഈ വീട് വാങ്ങിച്ചോളൂ. ഇല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. രാത്രി കാലങ്ങളിൽ ഞാൻ പോലും ഇങ്ങോട്ട് വരാറില്ല. ഇത് അബ്ദുൾ എന്ന് പറഞ്ഞൊരു മെക്കാനിക്കിന്റെയാ. 8 കൊല്ലം മുമ്പ് അവനും മരിച്ചു പോയായിരുന്നു. സാറേ, 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 നിങ്ങളോടോ സാറേ? വീട് കയറി കാണുന്നില്ലേ? ഞാൻ പറഞ്ഞത് കേട്ടപ്പോഴേ പേടിച്ചു. ഇനി നേരിട്ട് വല്ലതും കണ്ടിരുന്നെങ്കിലോ? ഒരു ആക്സിഡന്റില് രണ്ടുപേരും മരിച്ചുപോയി. 8 കൊല്ലം മുമ്പ് അവനും മരിച്ചുപോയായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക അവൻ. ഇനി ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവോ? സാറേ വീണ്ടും വന്നിരിക്കുന്നു. വണ്ടി റിപ്പയറായോ? ഏയ്, അങ്ങനെയൊന്നുമില്ല ചേട്ടാ. അന്ന് എനിക്ക് അത്രയും ഉപകാരം ചെയ്തല്ലേ, ഒരു നന്ദി പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാ, അത്രയേ ഉള്ളൂ. 100 രൂപ ടിപ്സ് തന്നിരുന്നല്ലോ സാറേ. രാത്രി തന്നിട്ട് പോയത് നിങ്ങൾക്ക് ഓർമ്മയിൽ പോലും ഇല്ലേ? എന്ത്, ഞാൻ ചേട്ടൻ എപ്പോഴാ 100 രൂപ ടിപ്പ് തന്നത്? നിങ്ങൾ തന്നെ സാറേ തന്നത്, എന്തേ മറന്നുപോയോ? വളരെ നന്ദി സാറേ. ശരി, അതൊക്കെ പോട്ടെ. അകത്ത് ആളുണ്ടോ? പിന്നെ ഇല്ലാതിരിക്കോ. എങ്ങോട്ട് പോവാനാ? അവർക്കും താങ്ക്സ് പറയാനാ? അതെ അതെ. എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നില്ലേ, എന്തിനു വേണ്ടിയാ? വെറുതെ. എനിക്ക് ജീവനുണ്ടോ അതോ ഞാൻ പ്രേതമാണോ എന്ന് പരീക്ഷിക്കുകയാണോ? അങ്ങനെയൊന്നുമില്ല ചേട്ടാ. അപ്പോ ജീവനുണ്ടെന്ന് കൺഫേം ചെയ്തു അല്ലേ? ചേട്ടാ, ഇങ്ങനൊന്നും പറയല്ലേ, ഞാൻ അകത്തു പോയിട്ട് വരാവേ. Yeah.
ഓ, നിങ്ങളായിരുന്നോ? വരൂ വരൂ. ആ, എന്താ മോനെ ഇത്? നീ വീണ്ടും വന്നല്ലോ. അമ്മേ, അന്നൊരു താങ്ക്സ് പോലും പറയാതെ പോയത്, അതുകൊണ്ട് വന്നതാ. താങ്ക്സോ? ഇവിടുത്തെ ഭക്ഷണം നന്നായിട്ടുണ്ടെന്നും പറഞ്ഞ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് നീ 500 രൂപ തന്നിട്ടല്ലേ പോയത്. 500 രൂപയോ? മറന്നുപോയോ? എന്താന്നറിയില്ല, എനിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ആ ശരി, അതൊക്കെ പോട്ടെ, ഇതങ്ങോട്ട് മേടിച്ചേ. അമ്മേ നന്നായിരിക്കും മോനെ. ഞാൻ അതിനുവേണ്ടി വന്നതല്ല. അപ്പോ ഞങ്ങള് ജീവനോടെ ഉണ്ടോ ഇല്ലെന്ന് നോക്കാൻ വന്നതാണോ? എന്ന് വെച്ചാൽ ഞങ്ങള് രണ്ടുപേരെയും കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ ആരും ഇല്ല, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. അയ്യോ അമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ, ഞാനുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ വന്ന് കഴിക്കും. ശരി അമ്മേ, വന്നേ. മതി മതി, നല്ലോണം കഴിക്കും മോനെ. ഈ പ്രായത്തിൽ ഭക്ഷണം കഴിച്ചില്ലേ പിന്നെ എങ്ങനാ? സാറേ സാറേ, ഒന്നിങ്ങോട്ട് വരുമോ? സാറേ, ഇന്ന് നിങ്ങളുടെ കഥ തീർന്നു കേട്ടോ. എന്തിനാ ഇത്രയും ടെൻഷനാവുന്നത്? റോഡിൽ മരം വീണ് കിടക്കുക, നിങ്ങളുടെ വണ്ടി എടുക്കാൻ പറ്റില്ല, അതാ ഞാൻ പറഞ്ഞു വന്നത്. ഓ, അതത്ര വലിയ കാര്യമാണോ? രാവിലെ ആരെങ്കിലും വന്നത് എടുത്തോളും. ഇന്ന് രാത്രി ഇവൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഇവൻ ഇപ്പോ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായി, അങ്ങനെയല്ലേ മോനെ? അതെ അമ്മേ. ശരി, വാ മോനെ, നമുക്ക് അകത്ത് പോകാം. ഒരു പ്രശ്നവുമില്ല, ഫാമിലി വലുതായിട്ടേ പോവല്ലേ. Good night. Hey, what's wrong with you? ഞങ്ങൾ എല്ലാരും ഫോൺ ചെയ്തിട്ട് നീ എന്ത് എടുക്കാതിരുന്നേ? രാത്രി വീട്ടിൽ വന്നപ്പോ നീ ഇല്ലായിരുന്നല്ലോ, എവിടെ പോയി? എന്ത്, എന്താണ് പറയുന്നത്? ഞാൻ ഇവിടെ ഇല്ലേ. എന്താണ് പറയുന്നത്? നീ വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് പോലും നിനക്ക് ഓർമ്മയില്ലാതെ ആയോ? ടാ, എന്താണ് എങ്ങനെ പേടിക്കുന്നേ? എന്താ പറ്റിയേ? മച്ചാനെ, നീ ഇതുവരെ എന്റെ അടുത്ത് ഒരു കാര്യം ഒളിച്ചു വെച്ചിട്ടില്ല. നിനക്ക് എന്താ പറ്റിയേ? എന്താ സംഭവിച്ചത്? അതെങ്കിലും പറ. അല്ല, വീണ്ടും അതേ പ്രശ്നം തന്നെയാണോ? അതേ പ്രോബ്ലം എന്ന് വെച്ചാ നിനക്ക് എന്താ കാര്യം എന്നറിയപ്പോ? എന്ത് പറ്റിയാജി? സ്നേഹ കൊട്ടീര, രാമുവല്ലി. എന്റെ അമ്മേ, ജെട്ടി നനയുന്നുണ്ടടാ. ഏയ്, മിണ്ടാതിരിക്കടാ. സത്യമായിട്ടാ പറയുന്നത്, നനഞ്ഞൂട്ടാ. അജു, പോയത് ഓർമ്മയുണ്ട്, പക്ഷെ വന്നത് തിരിച്ച് ഓർമ്മയില്ലെന്ന് നീ പറയുന്നു. ഇനി ഭക്ഷണത്തിൽ എന്തെങ്കിലും മിക്സ് ചെയ്ത് കാണുമോ? മനസ്സിലാവുന്നില്ലടാ, എനിക്കും ആ വീട്ടുകാർക്കും തമ്മിൽ എന്താ ബന്ധം? ശരിക്കും എന്താ നടക്കുന്നെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവരുടെ വീട്ടിൽ എല്ലാരും മരിച്ചു പോയി എന്നും പറയുന്നു, പക്ഷെ നീ അവരെ തൊട്ടൊന്നും പറയുന്നല്ലോ. വെരി കൺഫ്യൂസിംഗ്. അവൻ കൊണ്ടുകൊടുത്ത ബെഡ്ഷീറ്റ് നിന്റെ റൂമിൽ എങ്ങനെയാ വന്നത്? അല്ല, ആ പ്രേതങ്ങളൊക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പോയോ? മിണ്ടാരാ, പ്രേതമല്ലൊരു പിശാചുമില്ല. മച്ചാനെ, ഒരേ ഒരു വഴിയുള്ളൂ, ആ വീട്ടിലുള്ള എല്ലാത്തിനെയും കളഞ്ഞിട്ട് നമുക്ക് അവിടെ തന്നെ താമസിക്കാന്ന്. അത് എന്താണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാലോടാ. കറക്റ്റ് അളിയാ. എടാ, എന്തെങ്കിലൊക്കെ ചെയ്താ പ്രേതങ്ങൾക്ക് ദേഷ്യം വരും ട്ടോ. നിങ്ങൾ ചെയ്യുന്നതൊന്നും അത്ര നല്ലതല്ല. നിനക്ക് അല്പം പോലും ധൈര്യമല്ലേ? ഹലോ മാഡം, ഇത് ധൈര്യമല്ല, വിഡ്ഢിത്തരാണ്. അവൻ പറയുന്നത് ശരിയല്ലേ, എനിക്ക് വേണ്ടി നിങ്ങൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. What do you mean? ഈ ഗ്രൂപ്പിൽ ആർക്ക് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ എല്ലാവരും ചേർന്ന് ഹെൽപ്പ് ചെയ്യും. I like it, baby. ഞങ്ങൾ എല്ലാവരും പോകാ, നീ മാത്രം ഇവിടെ തനിച്ചിരിക്കേ. ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോഴേ പ്രേതങ്ങളൊക്കെ വന്ന് എന്നെ പിടിച്ചാലോ? വേണ്ട വേണ്ട, ഞാനും വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ഒരു പ്രേതം ഉണ്ടാവില്ല. കൈയെടുക്ക്.
ഞാൻ അറിയാതെ നിന്നെ ഒന്ന് തൊട്ടതാണ്. ശരി പോട്ട്, സാരമില്ല, പിടിച്ചു. ആ സത്യമാണോ? അല്ല, ഞാൻ എന്തായി കാണുന്നത്? ഓ, ഇത്രയും വലിയ വീടോ? ആരെങ്കിലും വന്നിട്ട് അവരെ കൊന്നിട്ട് കുഴിച്ചു മൂടിയാക്കൂടെ? ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. നിനക്ക് ഇതുപോലുള്ള തോന്നലുകളെ ഉണ്ടാവോ? പിന്നെ പ്രേതമുള്ള വീടിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇങ്ങനെ തന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ. അബ്ദുള്ളയുടെ സ്ഥലം ആ കാണുന്നതാ? അവിടെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവർ രാത്രി വരുമ്പോ നമുക്ക് കണ്ടോളാം, ഇപ്പൊ വിട്ടേക്ക്. നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കാമോ? വന്നപ്പോ തുടങ്ങിയതാ നെഗറ്റീവായുള്ള സംസാരം. നമസ്കാരം സാറേ. വരണം സാറേ, വരണം. എന്താ സാറേ അന്നൊന്നും പറയാതെ പോയി കളഞ്ഞത്? എന്താ സാറേ എല്ലാരുമായിട്ട് വന്നിരിക്കുന്നത്? ഇവിടെ പ്രേതം പിശാച കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്കതിൽ വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് 3 ദിവസം താമസിച്ചിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിട്ട് പോവാന്ന് വിചാരിക്ക. ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ പ്രേതവും പിശാചൊന്നും ഇല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി ഞങ്ങൾ തന്നെ വാങ്ങിച്ചു. ഓഹോ, ബയേഴ്സ് ആണോ സാറേ? ബയേഴ്സ് അല്ല, ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. നല്ല ഉശിരുള്ള ചുണക്കുട്ടികളാ, മിടക്കന്മാരാ നിങ്ങള്. എന്തേ 3 ദിവസം മാത്രാക്കുന്നത്? ഒരാഴ്ച താമസിച്ചിട്ട് പോകുന്നേ. ഇതാ താക്കോല്. പക്ഷേ രാത്രികാലങ്ങളിൽ മാത്രം സൂക്ഷിക്കണം. അല്ലേട്ടാ, ഇവിടെയുള്ള പ്രേതം പെണ്ണാണോ ആണാണോ? എടാ മോനെ, പ്രേതം പെണ്ണാണെങ്കിലും ആണാണെങ്കിലും റിസൾട്ട് ഒക്കെ ഒന്ന് തന്നെയല്ലേ? എന്റെ ദൈവമേ, എനിക്കിപ്പോ ഹാർട്ടിൽ മാത്രമേ ഓട്ടയില്ലാത്തുള്ളൂ. എത്രയും പെട്ടെന്ന് അതും വരുമെന്ന് തോന്നുന്നേ. ആരാ? ശിവാനി, എന്നെ ആരോ ടച്ച് ചെയ്തു. അതൊരു പക്ഷേ ആ അബ്ദുള്ളായിരിക്കോ? രാവിലെ തന്നെ പണി തുടങ്ങിയോ? എന്റെ അമ്മോ. എനിക്കറിയാം നീ ഈ കാര്യം ചെയ്യൂന്ന്. എന്റെ മോളെ, അല്ലെങ്കിൽ തന്നെ ഞാൻ പേടിച്ചിരിക്കുക. എനിക്ക് ധൈര്യം തരാതെ എന്നെ ഇങ്ങനിട്ട് പേടിപ്പിക്കരുത്. ശരി ശരി, ഗേറ്റ് തുറക്ക്. നമ്മൾ 3 ദിവസം എൻജോയ് ചെയ്യാനാ വന്നത്, എന്നാൽ ഇവിടെ ക്ലീൻ ചെയ്തെടുക്കാൻ 3 ദിവസം വേണ്ടി വരും. ഹേയ്, ഡോണ്ട് വറി, അകത്തുള്ളതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ, പുറത്തുള്ളതൊക്കെ ഞാൻ നോക്കിക്കോളാം. മോളെ, ഇതങ്ങോട്ട് പിടിച്ചോ. എങ്ങോട്ടാ? ഇതിൽ കൂടുതൽ ഇവരുടെ കഥ പറയാൻ എനിക്ക് ഭയങ്കര പേടിയാ. പേടി വന്നാൽ എനിക്ക് പിന്നെ മൂത്രം ഒഴിക്കാൻ തോന്നുന്നു. അതുകൊണ്ടാ ഞാൻ പോകുന്നുട്ടോ. നിങ്ങളും വേഗം വന്നേക്കണേ. ഓക്കേ.